ഏതായാലും പടം ഒന്ന് മസ്റ്റായിട്ട് വാച്ച് കാണാനുണ്ട്, കാണാൻ പറ്റിയൊരു പടം. ഫാമിലി ആയിട്ടും കുടുംബമായിട്ടും എല്ലാം നല്ല നന്നായിട്ട് കാണാൻ പറ്റിയ പടം. ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ പടം. അല്ല ബിജുവനൻ്റെ നല്ല ബിജുവനൻ്റെ ഒരു പക്ക നല്ല കഥാപാത്രം കിട്ടി അറിയാലോ, ബിജുവനൻ അടിപൊളിയായിട്ട് ചെയ്യും. അത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി, കാരണം അവസാനത്തെ സീനിൽ പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളതാട്ടോ നല്ല പടം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. നല്ല എക്സ്പീരിയൻസ് ആണ് ചേട്ടാ, എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ശ്രീരൻ. അല്ലല്ല, ഇതിപ്പോ 15th കുടുംബ ചിത്രം, കുടുംബം സഹിതം ഒന്ന് കാണാനുള്ള നല്ലൊരു സിനിമ. ഇതിൻ്റെ ഫസ്റ്റ് മൂവി അല്ല, ബട്ട് ആദ്യം ഇറങ്ങുന്ന ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ചൈൽഡ്ഹുഡ് പാർട്ട്ണറായിട്ടാണ് ചെയ്യുന്നത്, ബിജു അങ്കിളിൻ്റെ ജാനകി എന്ന് പറയുന്ന റോള്. അപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി. എന്താ പറയുക, അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. താങ്ക് യു. ഇത് പ്രധാനമായിട്ടും പ്രണയത്തിനാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലി എൻ്റർടൈനറാണ് ബീച്ചേട്ടൻ്റെ പടം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് ഫാമിലിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. പടം കുഴപ്പമില്ല, നമുക്ക് ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. പിന്നെ പ്രണയത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പടം. ആ ഒരു ഫീലിംഗ്, ആ ഒരു നല്ല ഫീലിംഗ് എന്തായാലും മൂവി കാണേണ്ട ഇറങ്ങുമ്പോൾ ഉണ്ട്. കുറേ പ്രണയങ്ങൾ കണ്ട് ഇറങ്ങിയ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതാണ് ഇതുവരെ. ഇപ്പം 10 വർഷമായെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഭാര്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു പ്രണയമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി പോലും ഞാൻ ചെയ്തിട്ടില്ലാത്ത ആളാണ്. സോ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി, കാരണം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് സ്ക്രീനിൽ വരുമ്പോൾ എൻ്റെ ഒരു പ്രണയം ഞാൻ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. സന്തോഷം. ഞാൻ മാത്രമല്ല എല്ലാവരും ഞങ്ങൾ കണ്ടവരെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെന്നോ, മേ ബി ഞങ്ങൾക്കത് കുറച്ചും കൂടി, കാരണം നമ്മളെല്ലാവരും കുറെ പോർഷൻസ് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇനി എന്താ വരാൻ പോണത് മുന്നേ ഉള്ളത്. സോ ഞങ്ങൾ തമ്മിലായിരിക്കും അത് നന്നായിരുന്നു മറ്റത് കൊള്ളാം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കണ്ടത്. മേ ബി അടുത്ത ഒരു ഷോ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായാലും കാണാനായിട്ടാണ്. അതെ, എവിടെങ്കിലും ഒക്കെ ഞങ്ങൾ കാണും. അതെ, ആരും പറയല്ലേ. അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് വരുമ്പോഴായിരിക്കില്ല, അതിനു മുമ്പ് നമ്മൾ ഒരു ഹിന്റും കൊടുക്കുന്നില്ല. അപ്പൊ അത് തന്നെയാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ. പിന്നെ വിജയന്റെ പെർഫോമൻസ് നമ്മൾ എപ്പോഴും കാണുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ തലവനാണ്, നമ്മൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഓരോ മൂവി വരുമ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും. അപ്പൊ എല്ലാവരും ബീച്ചേട്ടനെന്ന് മാത്രമല്ല, ഇപ്പം ദേവി ചേച്ചിയുടെ ഫസ്റ്റ് മൂവിയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ പുള്ളിക്കാരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളാണെങ്കിലും ചേച്ചി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും, നിഖിലയാണെങ്കിലും അനു ആണെങ്കിലും ഹക്കീം ആണെങ്കിലും പിന്നെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രഞ്ജി സാറുണ്ട്, സിദ്ദിഖിക്കുണ്ട്, എല്ലാവരും അവരുടെ എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ട് ഞാൻ കരഞ്ഞുപോയി. ബിനീഷേ, സിനിമ കണ്ട് കരഞ്ഞുപോയി. അല്ല, അതുകൊണ്ടല്ല, ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ച സീന് കൂടുതൽ കട്ട് ചെയ്യാത്തൊരു സിനിമയിൽ വരുന്നത്. സാധാരണ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വരുന്നത്. ഇത് ശരിക്കും പല പ്രണയങ്ങൾ പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് പ്രണയിച്ചിട്ടുള്ളവർക്ക് വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്ന പ്രണയങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ഫാമിലി ഓഡിയൻസ് തിയേറ്ററിൽ പോയി പടം കാണണം. ഞാൻ എനിക്കെതിന് ശേഷം രണ്ട് ജോത്സ്യൻ്റെ വേഷം കേട്ടാൽ മതി, ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഏത് ജോത്സ്യമുണ്ടെങ്കിലും എന്നെ പിടിച്ചിരുത്തത്തില്ലേ, വേറെ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലൊരു വെറൈറ്റി ആണല്ലേ, എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയപ്പാ. അറിയാമോ ചോദിച്ചാൽ അങ്ങനെ പറയാമോ, എനിക്കറിയില്ല. പക്ഷേ കിട്ടില്ല ക്ലൈമാക്സ്. ശരിക്കും അങ്ങനെ ഒരു എനിക്കൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ കാണുമ്പോൾ ആദ്യത്തെ ത്രില്ല അടിച്ച് ക്ലൈമാക്സ് ഞാൻ ഞെട്ടിച്ചില്ലേ. നിങ്ങളെല്ലാം പ്രതീക്ഷിച്ച ക്ലൈമാക്സ്, നിങ്ങൾ പ്രതീക്ഷിച്ചപ്പോൾ ഈ ക്ലൈമാക്സ് ഞാൻ ഞെട്ടി ക്ലൈമാക്സ് കേട്ടോ. ഇതെങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളൊരു അത്ഭുതം ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്ത് കൊണ്ടുപോകും.
ഞാൻ ഇതിലെല്ലാ പ്രണയവും അനുഭവിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ സ്ക്രിപ്റ്റിംഗ് സമയത്ത് ഇത് നമുക്കറിയാലോ, പക്ഷേ ഇത് നമ്മൾ വായിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണ് വിഷ്വല് വന്നപ്പോൾ. ഞാൻ ഇപ്പോഴാണ് നേരത്തെ പറഞ്ഞാലും ഫൈനൽ ഔട്ട് സിനിമ ഔട്ട് കാണുന്നപ്പോഴും, അപ്പം നമ്മൾ വായിച്ച് നമുക്ക് അറിയുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ കാണുന്നത് വിഷ്വലി കണ്ടത്. അപ്പം അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റുള്ളതാണ്. വിഷ്ണുവിൻ്റെ ഒരു ഭയങ്കര രസമുള്ള എഴുത്തും മേക്കിങ്ങും അത് ഭയങ്കര ജെല്ലായി. അപ്പം ടുവേർഡ്സ് ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അയ്യോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഒരു തരിപ്പ് എല്ലാവർക്കും കിട്ടും. അത് സന്തോഷം. വിജയൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന 3rd സിനിമയാണ്. ഞാൻ അയ്യപ്പനും കോശിയും ചെയ്തു ലളിതം സുന്ദരം. ഈ സിനിമ ഭയങ്കര ഈസി ആയിട്ടാണ് വിജയൻ്റെ ഓരോ ക്യാരക്ടറും എടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പനും കോശിയിലെ മുണ്ടൂർ മാഡലിലേക്ക് മാറിയതിൻ്റെ വേറെ എക്സ്ട്രീം, വേറെ ഒരു സാധാരണ ഒരു തിരുവനന്തപുരത്തെ ഒരു പ്യൂണിലേക്ക് ഉള്ള സ്വിച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ര ഈസിയാണ്. എനിക്ക് ഒരു എഫേർട്ടും എടുക്കാണ്ട് ഭയങ്കര രസമായിട്ട്, എന്നാൽ നമ്മളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന എഫക്റ്റിലാണ് വിജയൻ ചെയ്യുന്നത്. അതൊരു സന്തോഷം. അത് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസും അനുഭവത്തിൻ്റെ ഒക്കെ ഒരു ഗുണമാണ്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയുന്ന ആളൊന്നുമില്ല, അത് കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. എക്സ്പീരിയൻസ് ഒരു നല്ല സിനിമയാണ്. കാരണം കഥയിന്ന് വരെ എന്ന് പറയുന്നത് സാധാരണ ഒരു അടുത്ത കാലത്തായിട്ട് നമ്മൾ പ്രണയ കഥകൾ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഒന്നല്ല രണ്ടല്ല 4 പ്രണയകഥകൾ കാണിച്ചിട്ട് പല ജനറേഷനിൽ പല പ്രായക്കാരുടെ പല ടൈപ്പ് പ്രണയങ്ങൾ. പിന്നെ സിനിമയിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ നായകൻ ഇങ്ങനെയായിരിക്കണം, നായിക ഇങ്ങനെയായിരിക്കണം എന്നുള്ള ക്ലീഷകളെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ ഇങ്ങനെയൊന്നും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ആ ശീലങ്ങൾ പൊളിച്ചെഴുതാൻ എന്തായാലും കഥയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ അവസാനത്തെ ഒരു 10 മിനിറ്റിലേക്ക് ഒരു നല്ല ട്വിസ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രണയത്തിനുണ്ടാവുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മൾ സമൂഹം എതിരെ നിൽക്കും, ജാതി എതിരെ നിൽക്കും, മതം എതിരെ നിൽക്കും, ചിലപ്പോൾ കൂട്ടുകാരെ കൂടെ നിൽക്കും, അങ്ങനെ പല രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാ പ്രണയവും സക്സസ് ആവില്ല, സിനിമയിലല്ലാതെ സക്സസ് ആവില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമയിൽ എല്ലാ പ്രണയങ്ങളും സക്സസ് ആവുന്നില്ല എന്ന് തന്നെ തുറന്ന് കാണിച്ച ഒരു റിയലിസ്റ്റിക് ആയിട്ട് എത്തീസ്റ്റിക് സിനിമയായിട്ട് തോന്നിയില്ല. കാരണം പ്രണയം എന്ന് പറയുന്നത് പ്രണയം തന്നെ എത്തീസം അല്ലേ. പ്രണയം വരുമ്പോൾ എങ്ങനെയാണ് പ്രണയം നോക്കുക, നിങ്ങൾ ആദ്യം പ്രേമിക്കുക, ആ പെണ്ണിൻ്റെ കാശ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറേഞ്ച്ഡായി, അവിടെ പ്രേമം വരുന്നില്ല. പ്രേമം വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണല്ലോ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെയാണ് ജാതി മതവും സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പം എത്തീസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രണയം തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ പ്രണയം ശരിക്കും പറഞ്ഞാൽ എത്തീസമാണ്. എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ചില അങ്ങനെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൽ അണ്ടർലൈനായിട്ട് വിഷ്ണുമോഹൻ്റെ മുൻ സിനിമകളിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ മേപ്പടിയാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. അതിൽ പറഞ്ഞ പോലെ വിമർശിക്കാവുന്ന രീതിയിലുള്ള ചില പൊളിറ്റിക്സ് അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെയും കാണാവുന്ന രീതിയിലും സിനിമയിലെ ചില എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ മെയിൻ ഫോക്കസ് പ്രണയം തന്നെയാണ്. പ്രണയത്തിനിപ്പോൾ നമ്മൾ എന്താ കണ്ണില്ല, മൂക്കില്ല, ജാതിയില്ല, മതമല്ല എന്ന് പറയുകയും നമ്മൾ ആ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജാതി കൊണ്ടുവരുമെങ്കിൽ അതീസമാണ് അവിടെ പ്രണയം വിജയിക്കാന്ന്, അല്ലെങ്കിൽ നമുക്ക് അതീസം പൊളയുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗോഡ് അതീസം അതൊരു അണ്ടർലൈനായിട്ടേ പോകുന്നുള്ളൂ. മെയിനായിട്ട് നമ്മുടെ പ്രണയം എല്ലാ പ്രണയവും സക്സസ് ആവില്ല, അതിന് പുറകിൽ സമൂഹത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. കാരണം റിയലിസ്റ്റിക് ആണ്. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോ അനുഭവിച്ചിട്ടുള്ള രീതിയിലുള്ള പല പ്രണയ നൈരാശ്യങ്ങൾ എങ്ങനെയാണ്, ഫെയിലിയർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ച ഒരു സിനിമയായിട്ടാണ് കഥ ഇന്നുവരെ തോന്നിയിട്ട്. അപ്പോൾ ഫാമിലിയായിട്ടും എന്താണ് പ്രണയിക്കുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായിട്ടാണ് കഥ ഇന്നുവരെ. ഒരു ഗംഭീര സിനിമയാണെന്നൊന്നും പറയില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ പ്രണയങ്ങൾ മുന്നോട്ട് പോകുന്നതോറും പ്രേക്ഷകരിലും ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് തന്നിട്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് ഞാൻ മുമ്പ് കണ്ട അധികം സിനിമകളിൽ എനിക്ക് ഈ ഹക്കീം ഷാജഹാൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഹക്കീം ഷാജഹാൻ കൂടുതൽ കുറച്ചുകൂടെ വലിയ സിനിമകൾ ചെയ്യേണ്ട ഒരു നടനാണ്. ബിജു മേനോൻ, അനുശ്രീ അവരൊക്കെ നിഖില ഇവർ മോശം എന്നല്ല, പക്ഷേ അവർ ഓൾറെഡി മെയിൻ സ്ട്രീമിൽ നിൽക്കുക, ഇനിയും മെയിൻ സ്ട്രീമിൽ പൊങ്ങി വരേണ്ട രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച ഒരു നടനാണ് ഹക്കീം ഷാജഹാൻ. ഹക്കീം ഷാജഹാൻ്റെ ഒരു റോളാണ് എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു എന്താണ് ഇന്നസെൻ്റ് ആയിട്ടും വളരെ നാച്ചുറലായിട്ടും തോന്നിയത്. അതുപോലെ കൂടെ അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് കാണിച്ചു വെച്ചു. ഒരു നല്ലൊരു ഫാമിലി ചിത്രമായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്.